നവീകരണം പൂർത്തിയാക്കിയ കൽപ്പറ്റ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയ കൂതാശ നടത്തി. ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഭയിലെ ഏറ്റവും മുതിർന്ന മെത്രാപ്പോലിത്തയും സുൽത്താൻ ബത്തേരി ഭദ്രാസന സ്ഥാപക മെത്രാപ്പോലിത്തയുമായ കുര്യാക്കോസ് മാർ ക്ലീമിസ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംബന്ധിച്ചു. കൽപ്പറ്റ എസ് പി ഓഫീസിന് സമീപത്തായി പുനർനിർമ്മിച്ച സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയ കൂതാശ ചടങ്ങുകൾ രണ്ട് ദിവസങ്ങളിലായാണ് നടന്നത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ സ്ഥാപിതമായ ദേവാലയമാണിത്. കഴിഞ്ഞ 5 വർഷത്തോളമായി പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയായിരുന്നു. മികച്ച സൗകര്യങ്ങളോടെയും ആകർഷകമായ രീതിയിലുമാണ് ദേവാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഭയിലെ ഏറ്റവും മുതിർന്ന മെത്രാപ്പോലിത്ത കുര്യാക്കോസ് മാർ ക്ലിമ്മിസ്, നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ്, മാവേലിക്കര ഭദ്രാസനാധിപൻ ഡോക്ടർ അബ്രഹാം മാർ എപ്പിഫാനിയോസ്, സുൽത്താൻ ബത്തേരി ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് എന്നിവർ സഹകാർമ്മികരായിരുന്നു. പരിശുദ്ധ പരുമല തിരുമേനിയുടെയും വട്ടശ്ശേരിയിൽ തിരുമേനിയുടെയും തിരുശേഷിപ്പുകൾ ദേവാലയത്തിൽ സ്ഥാപിച്ചു. കൂതാശയുടെ 1-ാം ഘട്ടം ഇന്നലെ തന്നെ പൂർത്തീകരിച്ചിരുന്നു. ഇന്ന് രാവിലെ 6:30 പ്രഭാത നമസ്കാരവും തുടർന്ന് കൂതാശയുടെ 2-ാം ഘട്ടവും നടന്നു. ചടങ്ങുകൾ ഇടവക വികാരി ഫാദർ സക്കറിയ വെളിയത്ത് ഏകോപിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.